കേരളത്തിലെ ക്രിസ്ത്യാനികന്മാരുടെ കീഴ്പ്പെടുത്തിക്കാൻ വേണ്ടിയിട്ട് കുറെ മാലിന്യം അവർ ഉണ്ടാക്കിയിട്ടുണ്ട്. ഏതോ അത് വായിച്ച ഏതൊരാൾക്കും ബോധ്യപ്പെടും. ഞാൻ ആദ്യം തന്നെയാണ് പറയുക, അത് പറയുമ്പോഴേക്ക് അതിന്റെ മറുപടി വരികയാണ്, അതിന് പിടിച്ചേക്കണ്ട. കേരളത്തിലെ മുസ്ലിയാക്കന്മാരുടെ കീശ വീർപ്പിക്കാനാണ് മാലി മൗലിദ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇതാ മുജാഹിദ് സാധാരണ പറയുന്ന അപരാധം. സഹോദരന്മാരെ, ഈ മാലി മൗലിദും കുത്തുബിയത്തും റാത്തീബും ഒക്കെ ചെറുക്കാണ്, കുഫറാണ് എന്ന് പറയല് മുജാഹിദുകളാണ്. ഇത് പറയുന്ന മുജാഹിദുകളാണ് ഇത് ലോഡ് കണക്കിന് അച്ചടിച്ച് വിടുന്നത് എന്നുള്ള വിവരങ്ങളെ കാര്യങ്ങളുണ്ടോ? ഇല്ലെങ്കിൽ നിങ്ങൾ പഠിച്ചോളി. തിരൂരങ്ങാടി സി എച്ച് പ്രസ്, ആമിറുൽ ഇസ്ലാം പ്രസ്, അൽ മുർഷിദ് പ്രസ് എന്നൊക്കെ പറയുന്നതുണ്ടല്ലോ, വഹാബികളുടെ പ്രസ്ഥാനം. അവിടങ്ങളിൽ ചെമ്മാട് തിരൂരങ്ങാടി ഭാഗങ്ങളിൽ വഹാബി പ്രചരണത്തിനും പ്രബോധനത്തിനും പണം ചെലവഴിക്കുന്നത് ഇവരാണ്. ഇത് ഏതാ പണം? ഈ ശിർക്കും കുഫറും മുജാഹിദ് പറയുന്ന മാലി മൗലൂദും കുത്തുബിയത്തു റാതീബും അച്ചടിച്ച് കിട്ടുന്ന പണമാണ് ബലി വീർപ്പിച്ച് കുമ്പ വീർപ്പിച്ച് നടക്കുന്നത്. എന്നിട്ട് അവരാ നമ്മളെ നേക്കറ്റുകാരൻ. നിങ്ങൾ ചിന്തിക്കണം, ഈ മുജാഹിദുകൾക്ക് ഞാൻ ഇവിടെയല്ല, സക്കരിയ സലായി ഉൾപ്പെടെയുള്ള സർവ്വ മൗലൈമാരെ വെല്ലുവിളിച്ചില്ല. ഈ ഞങ്ങളോട് പറയുന്നത് പോലെ ഈ കാഹളം തിരൂരങ്ങാടി ടൗണിൽ ചെന്ന് സി എച്ച് പ്രസിലേക്ക് വെച്ചുകൊണ്ട് കാഹളം വെച്ചുകൊണ്ട് ഇത് കുഫറാണ്, ശിർക്കാണ്, അച്ചടിക്കരുതേ, പാടില്ലേ എന്ന് പറയാൻ ധൈര്യം കാണിപ്പോലെ ആ വെല്ലുവിളിച്ചിട്ട് എത്ര കാലായി. അവരാ വായിക്ക അടുക്കുവോ? ഇതല്ലേ പ്രസംഗിക്കൽ, പറഞ്ഞോക്ക് അപ്പൊ കാണാം. ഭൂമിയിൽ, കേരള ഭൂമിയിൽ പിന്നെ വിലാസം ഉണ്ടാവൂല. അപ്പൊ ഇത് പറയാൻ പുറത്തു വന്ന് പറയാൻ നല്ല ചുറുക്ക, ശിർക്കാണ് കുഫറാണ്. പുറത്തു അങ്ങനെ അച്ചടിച്ചു വരിക. എന്നാളെ ഒരു നിനക്കറിയോ, ഒരു കുത്തുബിയത്തിൽ ഞാനൊരു കുട്ടിനെ വിട്ടു, ഒരു കുത്തുബിയത്തിന്റെ 10 ഏട് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പൊ വിട്ടപ്പോ പറഞ്ഞു 2.5 ഉറുപ്പിയാണ് ഒരു കുത്തുബിയത്തിന്റെ ഏടിന് കയറും. അല്ല, ഇത് ഏതായാലും കുത്തുബിയത്തല്ലേ, അപ്പൊ ഒരു 2 ഉറുപ്പിയൊക്കെ ഒരു ഡസൻ, ഒരു 10 എണ്ണം 20 എണ്ണം ഒന്നിച്ചാവുമ്പോ പൈസ 5 പൈസ കുറക്കൂടെ വെച്ചു, 5 പൈസയും കുറക്കൂല. ശിർക്കിന് ഭയങ്കര മാന്യമായ വിലയാണ് എന്നാ പറഞ്ഞത്. ലോട്ട് കിടക്കിന് കയറ്റി വരികയാണ് കുത്തുബിയത്ത്. എന്നിട്ട് അവരാ നമ്മളെ നെഗറ്റ് കയറുന്നത്, നമ്മളെ ഗീശ വീർപ്പിക്കാനാണ്. പച്ച നോണ പറയാ ഉളുപ്പിണത്. ഇത് ശിർക്കാണെങ്കിൽ ആദ്യ ആണത്തം കാണിക്കേണ്ടത് ആ പരിപാടി നിർത്തരാ. അച്ചടിക്കലോ മുജാഹിദ് അച്ചടിക്കൽ നിൽക്കണം. അത് ഞങ്ങൾ അച്ചടിച്ചോളാം, ശിർക്കും കുഫറും അല്ലേ, ഞങ്ങൾ തീരുമാനിച്ചോളാം. ചെല്ലുന്ന ആൾക്കാർ സുന്നികളാണോ? സുന്നികൾക്ക് വേണ്ടി സുന്നികൾ അച്ചടിച്ചോളാം. അപ്പൊ അതുകൊണ്ട് ആ പറയുന്നത് തന്നെ കടുത്ത അപരാധാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങൾ ചോദിച്ചോളി. മാലി മൗലിദിനുള്ള തകരാറ് എന്താ വെച്ചാൽ അത് പറഞ്ഞോളി. ഒരു പ്രസ്സില് അടിച്ചടക്കുന്ന ബുക്കൊക്കെ പ്രസ്സാര് അംഗീകരിച്ചോണ്ടോടത്തെ നിങ്ങളുടെ വാരികും കുഫറാണെങ്കിൽ നിങ്ങളുടെ വാരികയോ നിങ്ങളുടെ ലേഖനങ്ങളോ വായിച്ച കാണാല് ഇതിന് ഞങ്ങൾക്ക് യാതൊരുമായി ബന്ധമില്ല എന്ന് നിങ്ങൾ എഴുതിയിട്ടുണ്ടാവും. അതേപോലെ തന്നെയാണ് ഒരു പ്രസ് ഇപ്പൊ എന്തൊക്കെ അടിച്ചടക്കും. എന്റെ ക്വസ്റ്റ്യൻ അതല്ല, അല്ല ക്വസ്റ്റ്യൻ എന്റെ ക്വസ്റ്റ്യൻ അതാണ്, നിങ്ങളെ ക്വസ്റ്റ്യൻ അതല്ല, എന്റെ ക്വസ്റ്റ്യൻ അതാണ്. അത് ശിർക്കും കുഫറും ആണെന്നും അതുകൊണ്ട് സമ്പത്തുണ്ടാക്കുന്ന സുന്നികളാണെന്നും അപ്പൊ നിങ്ങൾ പറഞ്ഞത് അത് നുണയാണെന്നാണ് ഞാൻ പറഞ്ഞത്. അത് നിങ്ങൾ തന്നെയാണ് മുജാഹിദുകളാണോണ്ട് കാശുണ്ടാക്കുന്നത്, കുമ്പ വീർപ്പിക്കുകയാണ്, കീശ വീർപ്പിക്കുകയാണ്. അതിന് കിട്ടണേ ചുരുക്കും കുഫുറും ഒന്നാങ്ക അടിച്ച് കയറ്റി ലോഡ് കിടക്കുന്ന കുത്തുബിയത്തിൽ ഏട്ട് കയറ്റി വിട്ടിട്ട് ആ പണം കൊണ്ടാണ് നിങ്ങൾ വഹാബീസ് ഉണ്ടാക്കണത്. അപ്പൊ അതുകൊണ്ട് പിന്നെ ഞങ്ങൾ പിന്നെ ഉത്തരവാദി അല്ല എന്ന് പറഞ്ഞത് കൊണ്ട് കാര്യമില്ല. പിന്നെ ഞങ്ങൾ പറഞ്ഞു അച്ചടിക്കുന്നതൊക്കെ ഞങ്ങൾ അറിയോ, അച്ചടിക്കുന്നതൊക്കെ ഞങ്ങൾ അറിയും, ഉറപ്പന്നെ ചുരുക്കും കുഫുറും വിറ്റ് ഞങ്ങൾ കാശുണ്ടാക്കൂല. അച്ചടി പെസകൾ എല്ലാ പത്രത്തിലുണ്ടാവും, എല്ലാ പ്രസ്സിലും ഉണ്ടാവും, അതിനെപ്പറ്റിയല്ല. മാലി മൗലിദ് ഒന്നാകെ ചുരുക്കും കുഫുറും എന്നല്ലേ പറഞ്ഞത്, എന്നിട്ട് നിങ്ങൾ അറിഞ്ഞില്ലാന്നോ? നല്ല തമാശയുള്ളൂ. 19 കൊല്ലായി ഈ ശിർക്ക് കയറ്റിയാക്കാൻ തുടങ്ങിയിട്ട് 50, 60, 70 കൊല്ലായി എന്നിട്ട് ഇതുവരെ മുജാഹിദ് അറിഞ്ഞിട്ടില്ലാന്നോ? ഞങ്ങളൊന്ന് പോയി അറിയിച്ചു കൊടുത്തല്ലേ, ഇതൊക്കെ ശിർക്കാണേ, ഇതൊക്കെ കുഫറാണേ, ഇത് നമുക്ക് പറ്റൂലാന്നൊന്ന് മുജാഹിദിന്റെ നേതാക്കളോട് പറഞ്ഞ് അറിയിച്ചു കൊടുക്കുക. എന്നിട്ടും നിങ്ങൾ അതിനെ കുറിച്ച് പ്രതികരിക്കുക. ഇരിക്കട്ടെ, നിങ്ങൾ ചോദിച്ചത് എന്താണെങ്കിൽ പറയും. എന്റെ ക്വസ്റ്റ്യൻ ആ ക്വസ്റ്റ്യൻ മാലയും മൗലികതൊക്കെ വൈവിധ്യമാണ്. സംഗതി തന്നെയാണത്, ആവശ്യമില്ലോട്ടോളിമാലയില് മുഹദ്ദിമാലയില് എന്താണ് എല്ലാ വിധത്തിനും എന്നെ വിളിപ്പോർക്ക് വായിക്കൂട ഉത്തരം ചെയ്യും ഞാൻ എന്നോവർ അതെല്ലാം പാളിച്ചിരിക്കും. പക്ഷേ അപ്പോ വായകൂട ഉത്തരം ചെയ്യും ഞാൻ എന്നോ, ഞാൻ നിങ്ങൾക്ക് വേണ്ടി മാത്രം ചെയ്യതാണ്. അപ്പോ വായു കൂടാതെ ഉത്തരം ചെയ്യും ഉത്തരം. അപ്പൊ വായു കൂടാതെ ഉത്തരം ചെയ്യും. ഇനി റാത്തീബിൽ നോക്കിയത് എങ്ങനെയുണ്ടാവും? ആരെങ്കിലും ഒരാള് എന്നെ വിളിച്ചാല് ഞാൻ 1000 തവണ എന്നെ വിളിക്കണം എന്ന് പറയുന്നത്, അത് ലൈറ്റ് ഓഫ് ആക്കിയിട്ട് എന്നെ വിളിക്കണം 1000 തവണ വിളിച്ചാലെന്ന്. അപ്പൊ മാലയിൽ എങ്ങനെയുള്ളത്, വായ കൂട്ടുന്നതിന്റെ മുന്നിൽ തന്നെ ഉത്തരം ചെയ്യും. ഇവിടെ എങ്ങനെയുള്ളത്, 1000 തവണ. എന്താ ഉസ്താദ് ഇങ്ങനെയൊക്കെ വൈരുദ്ധ്യങ്ങൾ തുടങ്ങിയിട്ട്? അത് വളരെ ക്ലിയർ ആണല്ലോ, മാലി മൗലിദിൽ ഒരു കുഴപ്പമില്ല. മുജാഹിദിന് വൈരുദ്ധ്യമാണെന്ന് തോന്നുന്നതാണ് പ്രശ്നം, വിവരമില്ലാത്തത് കൊണ്ടാണ്. ഞങ്ങളെ
കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. ഞങ്ങളെ മാലയും മൗലവിനെ കുറിച്ച് മുജാഹിദുകൾ ഇതുപോലെ നുണ ഒരുപാട് പറയുന്നുണ്ട്. സമയമുണ്ടെങ്കിൽ ആ സ്ക്രീനിൽ കാണിച്ചു തരും. ഇപ്പൊ ചോദിച്ചതിന് മറുപടി പറയാം. ചോദ്യം എന്താ? വല്ലേ നിലത്തുന്നോ എന്നെ വിളിപ്പോർക്ക് വായ്കൂടാ ഉത്തീരം ചെയ്യും ഞാൻ എന്നോവർ. വല്ല സ്ഥലത്തുന്നോ ഞാൻ എന്നെ വിളിക്കുന്നവർക്ക് ഞാൻ ഉത്തരം ചെയ്യും. എന്താണ് അതിന്റെ അർത്ഥം? ബായ് കൂടാ ഉത്തരം ചെയ്യും. ബായ് തന്നെ വായ്, വായ് കൂടാതെ തന്നെ ഞാൻ ഉത്തരം ചെയ്യും എന്നാ പറഞ്ഞത്. വായന്റെ ആവശ്യം എനിക്ക് ഇല്ലാതെ തന്നെ ഞാൻ ഉത്തരം ചെയ്യും. അതേ അവസരത്തിൽ من أجل دعوته فليدعو يا عبد القادر محيي الدين يا محيي الدين يا محيي الدين يا محيي الدين عبد القادر الجيلاني. ഇതാണ് ഇപ്പൊ പറഞ്ഞത്. മൂപ്പർക്ക് അറബി അത്ര യേശുവിനകത്ത് കൊണ്ടുണ്ട്. അത് മൂപ്പര് മലയാളമുള്ള പറഞ്ഞത് കുറ്റപ്പെടുത്തല്ല. ഇത് കുസുബീയത്തിലാണ്, റാത്തീബിലല്ല. അതൊക്കെ ഒന്ന് പഠിച്ചു വരണം, എന്തെങ്കിലും പറയരുത്. ഇത് കുസുബീയത്തിലാണ് ഈ വരികള്. നിങ്ങളെ മറ്റേതിലാ മൂപ്പര് പറഞ്ഞത്. ഏതായി മറ്റേത് ചോദിച്ചു നോക്കുമ്പോ കുറിച്ച് അർത്ഥമില്ല. അപ്പൊ ഏതായാലും ഇത് കുസുബീയത്തിലാണ്, മറ്റത് മാലയിലുമാണ്. മാലയിലുള്ളത് എന്താണ്? എന്നെ വിളിപ്പോർക്ക് വായ് കൂടാ ഉത്തരം ചെയ്യും. രണ്ടർത്ഥം ഉണ്ട് അതിന്. ഒരർത്ഥാണ് ഇപ്പൊ ഞാൻ പറഞ്ഞത്, വായന്റെ ആവശ്യമില്ലാതെ ഉത്തരം ചെയ്യുന്ന, അതാണ് അതിന്റെ ഒരു മാന. വേറൊരർത്ഥം ഇപ്പൊ ചോദ്യകർത്താവ് ചോദിച്ചതുപോലെ തന്നെ ഞാൻ പറയാം, വായ് കൂടാതെ ഉത്തരം ചെയ്യും. വായ് കൂടും മുമ്പ് ഉത്തരം ചെയ്യും, വായ കൂടുന്നതിന്റെ മുമ്പ് തന്നെ ഉത്തരം ചെയ്യുന്നതാണ്. അപ്പോ മൂപ്പര് മനസ്സിലാക്കിയത് അങ്ങനെ തന്നെ ആയിക്കോട്ടെ, ഇനി പതി ഞാൻ തിരുത്തുന്നില്ല. അങ്ങനെ തന്നെയാണ്. ഒരു സ്ഥലത്ത് അങ്ങനെ പറയും, വേറൊരു സ്ഥലത്ത് പറഞ്ഞു 1000 തവണ വിളിച്ചാലാണ് ഉത്തരം ചെയ്യുന്നത്. ഇത് തമ്മിൽ വൈരുദ്ധ്യല്ലേ? വൈരുദ്ധ്യല്ല. അതൊക്കെ ഓരോ സാഹചര്യത്തിനനുസരിച്ചും സന്ദർഭത്തിനനുസരിച്ചുമാണ്. നമുക്കറിയില്ലേ, നമ്മുടെ പെരിന്തൽമണ്ണയിലുള്ള ഒരു പ്രമുഖ ഹോസ്പിറ്റലിലെ ഒരു പ്രധാനപ്പെട്ട ഡോക്ടറിന്റെ പേര് ഞാൻ പറയുന്നില്ല. ആ ഡോക്ടറെ ഒന്ന് കാണണമെങ്കിൽ 2-2.5 മാസം മുമ്പ് ബുക്ക് ചെയ്തെങ്കിലേ അയാളെ കാണാൻ കഴിയുള്ളൂ. അതിന്റെ മുമ്പാണ്ട് അടുക്കേ വേണ്ട, ഒരു പ്രശ്നമില്ല. ഇത് ഫുള്ളാണ്, എൻഗേജ് ആണ് ഭയങ്കരമായിട്ട്. 2.5 മാസം കഴിഞ്ഞിട്ട് നമുക്ക് മാർച്ച് 1 തീയതി അല്ലെങ്കിൽ ഫെബ്രുവരി 26 തീയതി മാത്രമേ മൂപ്പരെ കാണുള്ളൂ. അതിന് മുമ്പ് ഒഴിവില്ല. സംഗതി അങ്ങനെയൊക്കെയാണെങ്കിലും അപകടകരമായ ഗുരുതരമായ അവസ്ഥ, നമ്മളെ വെട്ടത്തൂർ അങ്ങാടി ഒരു ആക്സിഡന്റ് നടന്നു, അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ. ആ ആക്സിഡന്റ് നടന്ന ഉടനെ നമ്മൾ ആംബുലൻസും വിളിച്ച് പോവുകയാണ്. ഈ ഡോക്ടറെയും കൊണ്ട്, ഈ രോഗിയെയും കൊണ്ട് ഈ ഡോക്ടർ അരികിലേക്ക് പോവുകയാണ്. ഈ ഡോക്ടർ അരികിലേക്ക് അങ്ങോട്ട് ചെല്ലുകയാണ്. ചെന്നിട്ട് ഡോക്ടറെ ഇതാ കാല് മുറിഞ്ഞ്, കൈ മുറിഞ്ഞ്, വേഗം നോക്കണം. ഇനി കഥ കഴിഞ്ഞു ഡോക്ടറെ, അതുകൊണ്ട് വേഗം നോക്കണേ എന്ന് പറയുമ്പോൾ ഡോക്ടർ പറയാണ്, 2.5 മാസം കിട്ടുമ്പോ എന്ന് പറയോ? പറയില്ല. അതിൽ പറയുമ്പോഴേക്ക് വായ്കൂടാ ഉത്തീരം ചെയ്യും ഞാൻ എന്നോവർ. എന്നാ വേണ്ട കടത്തിങ്ങനെ വെക്കി മറുപടി പൊളിച്ചൂടി കുതിരൂടി പൊളിച്ചൂടി. ഏതാ ഡോക്ടർ 2.5 മാസം കഴിഞ്ഞിട്ടേ കാണാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞ ഡോക്ടറാ കണ്ടു നിങ്ങൾ? വിഷയത്തിന്റെ ഗൗരവം അനുസരിച്ച് വായ്കൂടാ ഉത്തീരം ചെയ്യും ഞാൻ എന്നോവർ. അപ്പൊ വിഷയത്തിന്റെ താല്പര്യം അനുസരിച്ച് വിഷയങ്ങൾ അങ്ങോട്ടാവും ഇങ്ങോട്ടാകും, അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വരും. അതുപോലെയാണ് വിഷയവും പറഞ്ഞിട്ടുള്ളത്. അതല്ലാതെ ഉത്തരം ചെയ്യണമെങ്കിൽ തന്നെ 1000 തവണ വിളിക്കണം എന്നില്ല. 1 തവണ വിളിച്ചാൽ നിങ്ങൾ എന്തായാലും ഞാൻ അപ്പൊ തന്നെ ഉത്തരം എങ്ങനെ ഏത് അവസരം ചെയ്യും എന്നും അതിനർത്ഥം ഇല്ല എന്ന് മനസ്സിലാക്കിയാൽ മതി.